السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലായി അല്ലാഹു തആല നമ്മുടെ ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതലായി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ സഖാഫി ഉസ്താദ് നമുക്ക് ഒരുപാട് വാത് പറഞ്ഞു തന്നു. അല്ലാഹു തആല വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുക. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള വിജയവും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. ഈമാൻ നമുക്ക് നൽകി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അൽഹംദുലില്ലാ, ഇതുപോലത്തെ ഒരു മജ്‌ലിസിൽ വരാനും ഇരിക്കാനും കൂടാനും വാത് കേൾക്കാനും എത്ര നേരം വൈകിയാലും ഈ മജ്‌ലിസോട് ഒരു അറുപ്പും വെറുപ്പുമില്ലാതെ ഇരിക്കാൻ കഴിഞ്ഞത് അല്ലാഹു തആല ഒരു കുറഞ്ഞൊരു ഈമാൻ തന്നിട്ടാണ്. മറിച്ച് ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു കൽബിൽ ഒരു ലെവലേശം ഈമാനില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മജ്‌ലിസിൽ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് മറ്റെന്തെങ്കിലും ഹോബിയുമായി അല്ലെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരുപാട് സംഗതിയുമായിട്ടായിരിക്കും അവരുടെ കൽബുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഗാനമേള, അല്ലെങ്കിൽ ഒരു സർക്കസ്, അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടോ, വേണ്ടാത്ത എന്തെല്ലാം മജ്‌ലിസ് ഉണ്ടോ, അവരോ അതിലായിരിക്കും അവരുടെ മഹബത്ത്. അവർക്ക് ആ മജ്‌ലിസ് എത്ര നേരം വൈകിയാലും എത്ര പാതിരയായാലും ഒരു ക്ഷീണമില്ല, തളർച്ചയില്ല. മറിച്ച് കൽബിൽ അല്ലാഹുവിനെ കുറിച്ച് പുന്നാര ഹബീബിനോടും മഹബത്തുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മജ്‌ലിസ് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇത്രയും ജനങ്ങൾ ഇത്രയും സമയം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാഹു തആല വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മജ്‌ലിസിലിരുന്ന ഒരാളെയും അല്ലാഹു തആല വെറുതെ ആക്കാതിരിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാമിലായ ഈമാൻ അധികരിപ്പിച്ച് കാമിലായ ഈമാൻ അല്ലാഹു നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മൾ പേടിക്കേണ്ട രംഗമാണ് ഈമാൻ. ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ കുറേ നിസ്കരിച്ച് നോമ്പ് നോറ്റി എല്ലാം ചെയ്ത് ഈമാനില്ലാതെ നമ്മൾ ചത്തുപോകുന്നൊരവസ്ഥ. എപ്പോഴും പേടിക്കണം. കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്ന പഠിച്ചവനെ ഈമാൻ സലാമത്തായി കിട്ടണം, ആക്കിബത്ത് നന്നായി കിട്ടണമെന്നായിരുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും പേടിക്കണം. ഇന്ന് നമുക്കൊരു പേടിയുമില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വേക്കിലാണ്. അവർക്ക് സമയം എങ്ങനെയെങ്കിലും കളയണം. മരണമെന്നുള്ള പേടിയില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ല, പുന്നാര ഹബീബിനെ കുറിച്ചുള്ള ചിന്തയില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ സമയം കളയുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് കൂടുതൽ അല്ലാഹുവിലേക്ക് പുന്നാര ഹബീബിലേക്ക് നമ്മൾ അടുക്കണം. നമുക്ക് വിജയിക്കണം, ആഖിറം വിജയിക്കണം. ഒരുപാട് സമ്പത്തുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റ് മണിമാണികളോ സമ്പത്തോ കൊട്ടാരങ്ങളോ ബിൽഡിങ്ങുകളോ അതുപോലെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒന്നുണ്ടായിട്ടും കാര്യമില്ല. മരിച്ചു പോവാനുള്ള ചിന്തയും ഓർമ്മയും നമ്മളെ കൽബിലെപ്പോഴും തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കണം. മരിച്ചാൽ, മരണപ്പെട്ടാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുക ഞാൻ ചെയ്ത അമലുകൾ മാത്രമാണ്, ഞാൻ ചെയ്ത ഇബാദത്തുകൾ മാത്രമാണ്, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണെന്നുള്ള ചിന്തയും ഓർമ്മയും നമുക്ക് വേണം. മരിച്ചു പോയാൽ നമുക്കിതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് ചെയ്ത നമ്മളെ സമ്പത്ത് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഉറച്ചായ ഒരു വിശ്വാസം നമുക്ക് വേണം. അല്ലാഹു തആല നമ്മുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക, കഷ്ടപ്പെടുക, ഇബാദത്ത് ചെയ്യുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക. അല്ലാഹു തആല ഹബീബിൻ്റെ മുഹിബ്ബീങ്ങൾ അവിടുത്തെ ഖാദിമീങ്ങൾ ആശിക്കീങ്ങൾ അല്ലാഹു തആല പെടുത്തി തരുമാറാകട്ടെ. നമ്മളെ മക്കളെ നമ്മൾ നന്നാക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളെ മക്കളൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, ഉഷാറാക്കണം, നല്ല മക്കളാക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, എല്ലാം ആക്കണം. മറിച്ച്
നമ്മളെ മക്കൾ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാവണമെന്നുള്ള ചിന്ത നമുക്ക് വേണം. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വേക്കിൽ മാത്രം നമ്മളെ മക്കൾ ഓടിച്ചുകൂടാ, വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം നമ്മളെ മക്കൾക്ക് കൊടുത്തുകൂടാ, മറിച്ച് അതിൻ്റോടൊരുമിച്ച് എൻ്റെ മകൻക്ക് ധാർമ്മിക വിദ്യാഭ്യാസം, അള്ളാഹുവിൻ്റെ ഇൽമ് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, നാഫിയായ ഇൽമ് കൊടുക്കണം. അള്ളാഹു തആല നമ്മളെ ഇൽമൊക്കെ നാഫിയാക്കി തരുമാറാകട്ടെ. അതിന് നമ്മൾ മുൻപന്തിയിൽ വേണം. എൻ്റെ മകൻ ഡോക്ടറാകുന്നുണ്ടോ, എഞ്ചിനീയർ ആവട്ടെ, എന്തുമാവട്ടെ, അതോടൊപ്പം ദീനിയായ വിദ്യാഭ്യാസം പഠിക്കുന്ന മകനായിരിക്കണം, മകളായിരിക്കണം എന്നുള്ള ചിന്തയും ബോധവും രക്ഷിതാക്കളാകുന്ന നമുക്ക് വേണം. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് എൻ്റെ അടുത്തേക്ക് ഒരു സഹോദരൻ വന്നത്. ആ സഹോദരൻ താടിയുണ്ട്, തൊപ്പിയുണ്ട്, വെള്ള ഡ്രസ്സാണ് ഇട്ടത്, നിസ്കാര തയമ്പുണ്ട്, എല്ലാമുണ്ട്. മറിച്ച് അദ്ദേഹം കരഞ്ഞു പറഞ്ഞ വാക്ക്, തങ്ങളെ, എനിക്ക് അള്ളാഹു ഒരു മകനെ നൽകിയിട്ടുണ്ട്, ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് എൻ്റെ മകൻ വന്നിട്ടില്ല. എന്തേ വരാതിരുന്നത്? ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വേക്കിൽ മാത്രം നടത്തി. ഞാൻ മതപരമായി ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. ഇന്ന് ആ മകൻ കഞ്ചാവ് വേട്ടയിൽ കുടുങ്ങി, പോലീസ് അവനെ തരയുകയാണ്. എൻ്റെ മകൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ മകൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഈ നിലയ്ക്ക് എൻ്റെ മകൻ എനിക്ക് ഉപകാരത്തിന് കിട്ടിയില്ല. എൻ്റെ കുടുംബത്തിനും എനിക്കും തലപൊന്തിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളെ മക്കളെ എന്താക്കണം, നമുക്ക് ആഖിറത്തേക്ക് ഉപകരിക്കുന്ന മക്കളാവണോ വേണ്ടേ എന്ന് നമ്മൾ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണം. നമ്മളെ മക്കൾ പഠിക്കാൻ ഉഷാറാണ്, എല്ലാം ഉഷാറാണ്, മതപരമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ മരിച്ച് നമ്മളെ ഖബറിൻ്റെ മുമ്പിൽ വന്ന് ഒരു ഫാത്തിഹ ഓതാൻ ഒരു സലാം പറയാനെങ്കിലും നമ്മളെ മക്കളായിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല. നാളെ ആഖിറത്തിലെത്തുമ്പോൾ കരൾ കടിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്രയോ ഉപ്പമാരുണ്ട് മക്കളെ കൊണ്ട് വിഷമിച്ചിട്ട്, മക്കളെ ബാപ്പമാരെ കൊണ്ട് വൃദ്ധസദനത്തിലിരുന്ന മക്കൾ. അതുകൊണ്ട് ഒരിക്കലും ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് കറക്റ്റ് വിദ്യാഭ്യാസം കൊടുത്ത് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുത്ത് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, അവരെങ്ങനെയാണ് മഹബത്ത് വെക്കേണ്ടത്, അവരാരാണ്, എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിലാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അല്ലാതെ മക്കളെ കൊണ്ട് ഒരു അണ്ടക്കെട്ടായത് കൊണ്ടോ ഒരു ഡോക്ടറായോ എഞ്ചിനീയർ ആയതുകൊണ്ടോ നമുക്ക് ദുനിയാവിലേക്ക് സമ്പത്തുണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ എൻ്റെ ഒരു മകൻ ഡോക്ടറാണ്, ഒരു ഡോക്ടറുടെ വാപ്പയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റിൻ്റെ വാപ്പയാണെന്ന് ദുനിയാവിൽ തിളങ്ങി നടക്കാം. ആഖിറത്തിൽ തിളങ്ങാൻ കഴിയൂല. ആ ഓർമ്മ നമുക്ക് വേണം. മക്കളെ നമ്മൾ നല്ല റൂട്ടിലേക്ക് ആക്കിക്കൊണ്ടുവരണം. അള്ളാഹു തആല നമ്മളെ മക്കളെ കൊണ്ട് എല്ലാ നിലക്കുള്ള സന്തോഷവും നൽകുമാറാകട്ടെ. ഡോക്ടറായിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, മറിച്ച് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട ദീനീയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ മക്കളെ നമ്മൾ രക്ഷിതാക്കളാകുന്ന ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇന്നുണ്ടായ അനുഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകണ്ട ഈ ചിന്തയും ഓർമ്മയും നമുക്ക് വേണം. മറിച്ച് നാളെ എൻ്റെ മകനായിരിക്കും ആ കെണിവളയിൽ ഉണ്ടാവുക. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത കാലമാണ്. മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടർ എല്ലാം എന്ത് തെറ്റും കുറ്റവും ചെയ്യാൻ ആരെയും പേടിക്കാതെ ആരെയും നോക്കാതെ ചെയ്യാൻ പറ്റിയ കാലം. അതുകൊണ്ട് ചെയ്യുന്നവരാവട്ടെ, എല്ലാവരും ഇതെല്ലാം കാണുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബുണ്ട്. ഇത്ര ആര് കണ്ടിട്ടില്ലെങ്കിലും റബ്ബ് എൻ്റെ ഈ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാണുമെന്നുള്ള ബോധവും ചിന്തവും നമുക്ക് വേണം. അള്ളാഹു തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലത്തെ മഹാന്മാരെ, മഹദികളെ സ്നേഹിച്ച് അവരോടൊരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ കടക്കണം, സ്വർഗം കിട്ടണം. നമുക്ക് ലക്ഷ്യം അതാണ്, സ്വർഗത്തിൽ കടക്കണം. കാവലം സ്വർഗത്തിൽ കടന്നാൽ പോരാ, സ്വർഗത്തിലുള്ള ഹൂർലിംഗങ്ങളോ മറ്റ് മണിമാണികളോ കൊട്ടാരങ്ങളോ ഒന്നല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണം. അവിടുത്തെ സുഹബത്ത് നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ ലിഖാഅ് കാണാൻ നമുക്ക് കാണണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കൊതിയും ആശയം. സ്വർഗത്തിലെ മറ്റ് ആനന്ദങ്ങളോ മറ്റുള്ള സുഖങ്ങളുടെ മേഖലയല്ല അവർക്കൊക്കെ കൊതിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ കൊതിക്കുന്നത് അതാണ്.
എനിക്ക് പൊന്നാര ഹബീബിൻ്റെ ചാരത്തൊന്ന് സ്വർഗത്തിലിരിക്കുക, അള്ളാഹുവിൻ്റെ നിക്കാഹ് കാണുക എന്നുള്ളതാണ്. മറ്റു സ്വർഗത്തിൻ്റെ സുഖങ്ങളൊക്കെ പറഞ്ഞാലും അവർക്കതിലൊന്നും ആനന്ദമില്ല. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ച് നിർമാറാകട്ടെ. അള്ളാഹു നമ്മളെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ്. ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പുറത്ത് നിൽക്കുന്ന എല്ലാവരും കുറച്ചൊന്ന് മുമ്പോട്ട് എടുത്ത് നിന്നിട്ട് കുറേ നേരം ഇരിക്കുന്ന കുറച്ച് തെഹ്ലീൽ കുറച്ച് സലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ഒരു 11 ഇസ്തിഗ്ഫാറും 11 തെഹ്ലീലും ഒരു 11 സലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം أستغفر الله العظيم لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة അർഹമ റഹ്മാന അല്ലാ ഗഫൂറും ഗഫാറുമായ അല്ലാ റബ്ബേ, ഞങ്ങൾ സാധുക്കളും ദോഷികളുമാണ് റബ്ബേ. റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവിടെ കടക്കുന്ന മഹദിയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ സർവ പാപങ്ങളും നീ പൊറുക്കടേ റഹ്മാനേ. അല്ലാഹ് നീ പൊറുക്കടേ റഹ്മാനേ. റബ്ബേ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ തഹ്ലീൽ സ്വലാത്തിൻ്റെ ഒക്കെ ഇവിടെ നടന്ന മജ്ലിസിൻ്റെ ഇൽമു പറഞ്ഞതിൽ മദഹ് പറഞ്ഞതിൻ്റെ ഒക്കെ സവാബ് പുന്നാര ഹബീബിൻ്റെ ഔറത്തിലേക്ക് നീ എത്തിക്കടേ റഹ്മാനെ. സർവ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഞങ്ങളൊന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദ്മാർ, പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹദിയുടെ ഔറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കടേ റഹ്മാനെ. അബ്ബേ ഞങ്ങളെല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കടേ റഹ്മാനെ. യാ അല്ലാഹ് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയുന്ന അല്ലാഹുൽ ഖുയൂബായ അല്ലാഹ്, നിന്റെ അടുക്കൽ എല്ലാത്തിനും പരിഹാരമുണ്ടല്ല റഹ്മാനെ. അല്ലാഹ് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിപൂർണ പരിഹാര മാർഗം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, യാ അല്ലാഹ് ക്യാൻസർ രോഗികളുണ്ട് അല്ലാഹ്, കിഡ്നി രോഗികളുണ്ട് അല്ലാഹ്, ഹാർട്ട് രോഗികളുണ്ട് അല്ലാഹ്, പ്രഷർ ഷുഗർ തലവേദന ഊരവേദന കൈകാൽ കടച്ചിന് വേദനയുള്ളവരുണ്ട് റഹ്മാനെ. എല്ലാ തലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾ ഞങ്ങളടുത്ത് വന്നും ഒരുപാട് ഇവിടെയും വന്ന് ഒരുപാട് അവലാദികളും വേവലാദികളും പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, നിനക്ക് ശിഫയാക്കാൻ കഴിയാത്തൊരു രോഗവുമില്ലല്ലോ അല്ലാ. പരിപൂർണ ശിഫ നീ നൽകണേ റഹ്മാനെ. അല്ലാ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാ. നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നീ നൽകണേ റഹ്മാനെ. അല്ലാ ഇന്നലെ മദ്ഹറിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ റബ്ബേ ഒരുപാട് ക്യാൻസർ രോഗികൾ വന്ന് റബ്ബേ സ്വലാത്തിന്റെ മജ്ലിസ് കൊണ്ട് രോഗം മാറി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് റബ്ബേ നീയാണല്ലോ റബ്ബേ അത്തരത്തിലുള്ള രോഗം ശിഫ നൽകിയത്, റബ്ബേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു റഹ്മാനെ, നിന്റെ റഹ്മത്തിൽ ആലമീനായ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റഹ്മത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ ശിഫ നീ നൽകണേ റഹ്മാനെ, ആഫിയത്തിനി നൽകണേ റഹ്മാനെ, ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല അല്ലാ, പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളെ സമ്പത്തൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല അല്ലാ. റബ്ബേ നീ കാക്കണേ റഹ്മാനെ, അല്ലാ നീ സലാമത്താക്കി തരണേ റഹ്മാനെ. യാ അല്ലാ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ,
നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാനേ. റബ്ബേ കടങ്ങൾ വീട്ടാനുള്ള വൈകൾ നീ എളുപ്പമാക്കണേ റഹ്മാനേ. റബ്ബേ പലിശക്ക് കടം വാങ്ങിയവരുണ്ട് റഹ്മാനേ, നീ പൊരുത്തപ്പെടാത്തതാണെന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനേ. റബ്ബേ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ നീ കാക്കണേ റഹ്മാനേ. അല്ലാ പലിശക്ക് കടം വാങ്ങുന്ന അവസ്ഥ ഞങ്ങൾ കാർക്കു നീ എത്തിക്കല്ല അല്ലാ. അല്ലാ നീ സലാമത്താക്കണേ റഹ്മാനേ. റബ്ബേ കടങ്ങൾ മുഴുവൻ നീ സലാമത്താക്കണേ റഹ്മാനേ. അല്ലാ ഞങ്ങൾ മരിച്ചു, ഞങ്ങളെ മയ്യത്ത് മുമ്പിൽ വെച്ച് ഞങ്ങളെ കടങ്ങളൊക്കെ റബ്ബേ ഞങ്ങളെ മക്കളിലേക്കും ഞങ്ങളെ ഉറ്റവരിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല അല്ലാ. ഞങ്ങളെ മരണത്തിന് മുമ്പ് ഞങ്ങളെല്ലാ തരക്കുള്ള കടങ്ങളും നീ വീട്ടി തരണേ റഹ്മാനേ. അല്ലാ നീ വീട്ടി തരണേ റഹ്മാനേ. അല്ലാ ഇവിടെ കിടക്കുന്ന മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നീ വീട്ടി തരണേ റഹ്മാനേ. ഞങ്ങൾ ആരെ കടക്കാരനായി നീ തിരിച്ചു വിളിക്കല്ല അല്ലാ. നീ കാക്കണേ റഹ്മാനേ. അല്ലാ നീ കാക്കണേ റഹ്മാനേ. അല്ലാ വീടില്ലാത്തവരുണ്ട് റഹ്മാനേ, സ്ഥലങ്ങളില്ലാത്തവരുണ്ട് റഹ്മാനേ. അല്ലാ നല്ല ബറക്കത്തുള്ള വീടും സ്ഥലവും നീ എളുപ്പമാക്കണേ റഹ്മാനേ. ഞങ്ങളെ കരങ്ങളിൽ ഒന്നുമില്ല അല്ലാ. അല്ലാ നീ എല്ലാം നീ നൽകണേ റഹ്മാനേ. അല്ലാ നീ നൽകണേ റഹ്മാനേ. വീടിന്റെ പണി നടക്കുന്നവരുണ്ട് റഹ്മാനേ, അല്ലാ നീ പൂർത്തീകരിക്കണേ റഹ്മാനേ. തുടങ്ങി വെച്ചവരുണ്ട് റഹ്മാനേ, എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ റഹ്മാനേ. തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനേ, അല്ലാ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനേ. ഒരു ബുദ്ധിമുട്ടിലോ ഒരു പ്രയാസത്തിലോ ഒരു സങ്കടത്തിലോ ഒരു ബേജാറിലോ നീ ആക്കല്ല അല്ലാ. റബ്ബേ കല്യാണ പ്രായമെത്തിയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റഹ്മാനേ. ഞങ്ങളെടുത്തു വന്നും ഇവിടെയും ഒരുപാട് ആളുകൾ പറഞ്ഞ് അവലാദികളും വേവലാദികളും പറഞ്ഞ് റബ്ബേ കരഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനേ, ഉപ്പമാരുണ്ട് റഹ്മാനേ. നല്ല ലായിക്കായ എണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനേ. എന്ത് കുറവുണ്ടെങ്കിലും അത് നിനക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു റഹ്മാനേ. അല്ലാ അല്ലാ നല്ല മനസ്സിനിണങ്ങുന്ന ലായിക്കായ എണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനേ. അല്ലാ നീ എളുപ്പമാക്കണേ റഹ്മാനേ. റബ്ബേ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട് റഹ്മാനേ, സോലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനേ. സോലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനേ. അല്ലാ നീ നൽകണേ റഹ്മാനേ. അല്ലാ നീ ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഞങ്ങളെ മക്കള്. അല്ലാ അല്ലാ ഞങ്ങൾ പേടിക്കുന്നു റഹ്മാനേ. ആഹ്റസമാനാണല്ലോ അല്ലാ. റബ്ബേ ഞങ്ങളെ ദുനിയാവിലും ആഹ്റത്തിലും വഷളാക്കുന്ന ഭാര്യ മക്കളാക്കല്ല അല്ലാ. നീ കാക്കണേ റഹ്മാനേ. കഞ്ചാവിന്റെ അടിമയാക്കല്ല അല്ലാ. ബ്ലൂ ബ്ലൂ ഫിലിമിന്റെ അടിമകളാക്കല്ല അല്ലാ. നീ പൊരുത്തപ്പെടാത്ത നിന്റെ ഹബീബ് പൊരുത്തപ്പെടാത്ത മജ്ലിസിൽ പോയിരിക്കുന്ന മക്കളാക്കല്ല അല്ലാ. റബ്ബേ നീ കാക്കണേ റഹ്മാനേ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ ഭാര്യമാരെ കൊണ്ട് ഞങ്ങളെ കണ്ണിനും കൽബിനും നീ കുളിർമ നൽകണേ റഹ്മാനേ. കുളിർമ നൽകണേ റഹ്മാനേ. അല്ലാ നഫിയായി അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. അല്ലാ പരീക്ഷകളിൽ വിജയം നീ നൽകണേ റഹ്മാനേ. അല്ലാ വിജയം നീ നൽകണേ. അല്ലാ നീ തെരഞ്ഞെടുത്ത നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരാ നിലക്കുള്ള സന്താന പരമ്പര നീ നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാ യാ അല്ലാ യാ അല്ലാ ഞങ്ങളും ഞങ്ങളെ മക്കളും എവിടെ കൈവച്ചാലും നീ വിജയം നീ നൽകണേ റഹ്മാനേ. പരാജയപ്പെട്ടു പോകുന്ന സർവസാഹചര്യങ്ങളെ തൊട്ടും അല്ലാ നീ കാക്കണേ റഹ്മാനേ. സർവ വാതിലുകളും നീ കൊട്ടിയടക്കണേ റഹ്മാനേ. അല്ലാ നീ കൊട്ടിയടക്കണേ റഹ്മാനേ. യാ അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാ ഗർഭിണികളുണ്ട് റഹ്മാനേ, സുഖപ്രസവം നീ നൽകണേ അല്ലാ. സുഖപ്രസവം നീ നൽകണേ റഹ്മാനേ. ജയിലിൽ കുടുങ്ങിയവരുണ്ട് അല്ലാ, കേസിൽ കുടുങ്ങിയവരുണ്ട് അല്ലാ, സലാമത്താക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാ നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാ യാ അല്ലാ ജോലി ഇല്ലാത്തവരുണ്ട് റഹ്മാനേ, ബറക്കത്തുള്ള ജോലി നീ നൽകണേ റഹ്മാനേ. വിദേശത്ത് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനേ, യാത്ര നീ എളുപ്പമാക്കണേ റഹ്മാനേ. റബ്ബേ ഒരുപാട് പ്രവാസികൾ പല നിലക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനേ. അല്ലാ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും
പ്രതിസന്ധികളിൽ നിന്നും നീ സലാമത്തിനീ നൽകണേ റഹ്മാനേ, സലാമത്തിനീ നൽകണേ റഹ്മാനേ, അല്ലാ പരിപൂർണ സലാമത്തിനീ നൽകണേ റഹ്മാനേ. അല്ലാ വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു. അല്ലാ ഞങ്ങൾക്ക് ഈ നിലക്ക് വെള്ളമില്ലാതെ അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ റബ്ബേ വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല. നീ ഞങ്ങൾക്ക് ബറക്കത്തുള്ള വെള്ളം നീ നൽകണേ റഹ്മാനേ, ബറക്കത്തുള്ള മയ നീ നൽകണേ റഹ്മാനേ. അല്ലാ വെള്ളമില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല. അല്ലാ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റു കുറ്റങ്ങളെ വണ്ണ വലിപ്പം കൊണ്ട് ഞങ്ങളെ നീ ദുനിയാവിലോ ഒരു തിരക്കുള്ള കഷ്ടത്തിലോ ഒരു പ്രയാസത്തിലോ ഒരു പ്രതിസന്ധിയിലോ നീ ആക്കല്ല. അല്ലാ റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ നീ ഒരുപാട് ഞമ്മത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് റഹ്മാനെ. വേണ്ട പോലെ ശുക്ർ ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ലാ റബ്ബേ ശുക്ർ ചെയ്യാത്തതിന്റെ പേര് ഞങ്ങൾക്ക് നൽകിയ ഒറ്റ ഞമ്മത്ത് പോലും നീ എടുത്തു കളിയല്ല. അല്ലാ നീ കാക്കണേ റഹ്മാനെ, നീ പൊരുത്തപ്പെടുന്ന ശാക്കിരികളിൽ പെടുത്തണേ. അല്ലാ റബ്ബേ നിനക്ക് അങ്ങേയറ്റം ശുക്ർ ചെയ്യുന്ന ശാക്കിരികളിൽ പെടുത്തണേ. അല്ലാ നിന്റെ ഞമ്മത്ത് ഞങ്ങളിലേക്ക് നീ വാരിക്കോരി ചൊരിഞ്ഞു നൽകണേ റഹ്മാനെ, വാരിക്കോരി ചൊരിഞ്ഞു നൽകണേ റഹ്മാനെ. അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, ഇവിടെ നടക്കുന്ന സർവ മജ്ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ സ്ഥാപനങ്ങൾ നടക്കുന്ന മജ്ലിസുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഇജാബത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളൊക്കെ പേടിക്കുന്നത് റബ്ബേ ഞങ്ങളെ ഈമാന്റെ വിഷയത്തിലാണ്. അല്ലാ ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന റബ്ബേ, ഞങ്ങളെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സർവ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പര നീ കാക്കണേ റഹ്മാനെ. അല്ലാ നീ കാക്കണേ. അല്ലാ ഞങ്ങൾക്കൊരാ എല്ലാവരും പേടിക്കുന്ന രംഗമാണ് റഹ്മാനെ. ഞങ്ങൾ എത്ര നിസ്കരിച്ച് എത്ര ഇബാദത്ത് ചെയ്ത് റബ്ബേ ഇമാനില്ലാതെ ചത്തുപോകുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല. അല്ലാ നീ കാക്കണേ. അല്ലാ നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ അല്ലാ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റിയ കൽബും കണ്ണും ഞങ്ങൾക്ക് വശാലമായി നീ നൽകണേ റഹ്മാനെ. അല്ലാ നിന്റെ പുന്നാര ഹബീബിന്റെ പേര് ധാരാളം സ്വലാത്ത് ചെല്ലാൻ സ്വലാത്ത് ചെല്ലി 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 ഞങ്ങളെ കൽബിനെയും നാവിനെയും നീ പച്ചപിടിപ്പിക്കണേ റഹ്മാനെ. അല്ലാ നീ പച്ചപിടിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകളുടെ നാവ് നീ പച്ചപിടിപ്പിക്കണേ റഹ്മാനെ, കൽബി നീ പച്ചപിടിപ്പിക്കണേ റഹ്മാനെ. അല്ലാ നിന്റെ ഹബീബിനെ കാണാതെ ഞങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് നീ തിരിച്ചു വിളിക്കല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ല. അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തവണ മരണം വരെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ നിന്റെ പുന്നാര ഹബീബിന്റെ ചരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. എന്തൊരുപാട് സലാത്തുകളും സലാമുകളും ചെല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പരകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ഇത്ര നേരം ഇരുന്നവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ നിന്റെ ഹബീബ് മുഖം തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ
കൊണ്ടാരിങ്ങിപ്പെടുത്തുന്ന ഹബീബ് പുഞ്ചിരിച്ച് സലാം എടുക്കുന്നവരെ കൂട്ടത്തിൽ ഈപ്പെടുത്തണ ഇറങ്ങാനെ, ആ നിലക്ക് ഞങ്ങളെ നീ പാകപ്പെടുത്തി തരണ ഇറങ്ങാനെ, അല്ലാ നീ സ്വീകരിക്കണ ഇറങ്ങാനെ, അല്ലാ നീ കബൂൽ ചെയ്യണ ഇറങ്ങാനെ. റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കമിലായ ഈമാനോട് കൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞ് കൽബിനിലേക്ക് അടുത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു സുഹായ തൗബ ചെയ്ത നിലക്ക് യാ അല്ലാ മരണത്തെ കാത്തു നിൽക്കുന്ന സമയത്ത് അല്ലാ യാ അല്ലാ ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ, ആ നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ മരിച്ചു ഞങ്ങളെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് പൊന്നാര ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് അല്ലാ മയ്യത്ത് ഖബറിലേക്ക് വെക്കാൻ ഭാഗ്യം കിട്ടി ഒരു കൂട്ടത്ത് ഞങ്ങൾ നീപ്പെടുത്തണേ റഹ്മാനെ. ഇതൊന്നും ചോദിക്കാൻ ഒരു അർഹത ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. അല്ലാ ഈ മജ്ലിസതിനുള്ള കാരണമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇവിടെ കിടക്കുന്ന മഹദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖാക്കി തരണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളോട് സഹകരിച്ച സഹായിച്ച ഞങ്ങളുമായി ബന്ധപ്പെട്ട റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാലം ഞങ്ങൾക്ക് സേവനം ചെയ്ത ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും വേണ്ടി സഹകരിച്ച സഹായിച്ച റബ്ബേ ആരൊക്കെയുണ്ടോ പ്രിയപ്പെട്ട എൻ്റെ എല്ലാം എല്ലാമായ പിതാവ് അടക്കമുള്ള എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നീ നൽകണേ റഹ്മാനെ. വലിയ ദർജ നീ കൊടുക്കണേ റഹ്മാനെ, വലിയ ദർജ നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നരകത്തൊടാതെ ഹിസാബില്ലാതെ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് സ്വർഗത്തിൽ നീ കടത്തണേ റഹ്മാനെ. നാളെ സ്വർഗത്തിൽ നിന്റെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ നീ ഇരുത്തണേ റഹ്മാനെ, നിന്റെ ഹബീബിന്റെ ചാരത്ത് ഞങ്ങളെ നീ ഇരുത്തണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളുടെ മരണത്തിന് മുമ്പോ ശേഷോ കീറി മുറിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ എത്തിക്കല്ല. അല്ലാ നീ എത്തിക്കല്ല റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാക്കണേ റഹ്മാനെ. എല്ലാ നിലക്കുള്ള അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സഹകരിച്ച് സഹായിച്ച ഈ ആമീൻ പറയുന്ന എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരയും കാക്കണേ റഹ്മാനെ. റബ്ബേ മജ്ലിസുമായി സഹകരിച്ച എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله